ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ സ്റ്റോറി കേൾക്കാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കുക. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ചിന്തകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്നൊരു ഉഗ്രൻ സ്റ്റാറ്റസ് ഇട്ട് ആതിര കുളിക്കാനായി കയറി. കുളി കഴിഞ്ഞിറങ്ങി മൊബൈൽ എടുത്തപ്പോൾ ഇൻബോക്സ് നിറയെ അവൾ കാത്തിരുന്നത് എന്തു പറ്റി ആദി എന്നുള്ള അന്വേഷണങ്ങളായിരുന്നു. രണ്ട് ദിവസം മുമ്പ് ഫീലിംഗ് ഗ്രേറ്റ് എന്ന സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ചോദിക്കാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ തല പൊക്കിയിരിക്കുന്നു. അല്ലെങ്കിലും മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും അറിയാനാണല്ലോ ആളുകൾക്ക് എന്നും കൂടുതൽ താല്പര്യം. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ജോലിയുടെ ടെൻഷൻ എന്ന് പറഞ്ഞ് ഒഴിവാക്കി. ആ സ്റ്റാറ്റസ് കാണണം എന്ന് വിചാരിച്ച ആൾ മാത്രം ഇതുവരെ അത് കണ്ടില്ല. ആതിര കിരണ്ടി ചാറ്റ് തുറന്നു. ആളെ ഓൺലൈനിൽ കാണാനില്ല. കണ്ടിരുന്നെങ്കിൽ, ഒരു മറുപടി അയച്ചിരുന്നെങ്കിൽ സംസാരിക്കാൻ ഒരവസരം തുറന്നു കിട്ടിയേനെ. ആതിരയുടെ സ്റ്റാറ്റസുകളും ചിത്രങ്ങളും ഒക്കെ എപ്പോഴും കിരണിനു വേണ്ടി മാത്രമായിരുന്നു. എൻജിനീയറിംഗ് ചെയ്യുമ്പോൾ തുടങ്ങിയ സൗഹൃദമാണ് കിരണിനോട്. ഇതിപ്പോൾ 8ാം വർഷത്തിൽ നിൽക്കുന്നു. എപ്പോഴാണ് തൻ്റെ സൗഹൃദം പ്രണയമായി മാറിയതെന്ന് ആതിരയ്ക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഇപ്പോഴും കിരണിൻ്റെ മനസ്സിൽ താൻ കറയറ്റ സുഹൃത്താണ്. ഒരിക്കലും അതിന് സ്ഥാനചലനം സംഭവിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും അവൻ തന്നെ ഒന്ന് പ്രണയത്തോടെ നോക്കിയിരുന്നെങ്കിൽ എന്ന് ആതിര കൊതിച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ പ്രശ്നം അതൊന്നുമല്ല. 26 വയസ്സായിട്ടും കല്യാണത്തിന് പിടികൊടുക്കാതെ നിൽക്കുന്ന മകളെ കെട്ടിച്ചു വിടാൻ അച്ഛനും അമ്മയും തീരുമാനിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഏതൊരു സിംഗപ്പൂരുകാരൻ്റെ ആലോചന അവൾക്ക് നന്നേ ബോധിച്ചിരിക്കുന്നു. അവർക്ക് പെണ്ണ് കാണാൻ അവർ വരുന്നുണ്ട്, വരുന്ന ഞായറാഴ്ച. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച നാട്ടിലേക്കുള്ള വോൾവോ പിടിക്കാൻ അമ്മ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ചെറുക്കൻ്റെ പേര് പോലും ആതിര ചോദിച്ചില്ല, വീട്ടുകാർ പറഞ്ഞതുമില്ല. ബാംഗ്ലൂർ ഒരു ഐടി കമ്പനിയിലാണ് ആതിരയ്ക്ക് ജോലി. അവിടെ അടുത്ത് തന്നെ മറ്റൊരു കമ്പനിയിലാണ് കിരൺ. എല്ലാ ആഴ്ചയും ഒരിക്കലെങ്കിലും ഇരുവരും തമ്മിൽ കാണാറുണ്ട്. ഒരു നല്ല കാപ്പി കുടിച്ച് അടുത്തുള്ള പാർക്കിൽ കൂടി ഒന്ന് കറങ്ങി അവസാനം ഒരു ഐസ്ക്രീമും കഴിച്ചു പിരിയും. നാട്ടിൽ അടുത്തടുത്ത സ്ഥലങ്ങളാണ് രണ്ടുപേരുടെയും വീട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോകുന്നതും ഒന്നിച്ചാണ്. സ്ലീപ്പർ ബസ്സിൽ ഒരു ബർത്തിൽ യാത്ര ചെയ്തിട്ടും തണുപ്പിൽ അവനോട് മനഃപൂർവ്വം ചേർന്ന് കിടന്നിട്ടും ഒരിക്കൽ പോലും കിരൺ തന്നെ പ്രണയപൂർവ്വം നോക്കിയിട്ടില്ല. നാട്ടിൽ അത്യാവശ്യം പിടിപാടുള്ള സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് ആതിര. കിരണാവട്ടെ അച്ഛനില്ലാത്ത അമ്മയും രണ്ട് സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയം. പഠിക്കുന്ന സമയത്ത് കോളേജിലെ തീപ്പൊരി സഖാവായിരുന്നു കിരൺ. എല്ലാത്തിനും കൊടി പിടിച്ച് മുന്നിട്ടിറങ്ങുമെങ്കിലും അവസാനം പരീക്ഷ വരുമ്പോൾ കൂടെയുള്ളവരെല്ലാവരും തോൽക്കുമ്പോഴും കിരൺ മാത്രം ഒന്നാമതായി ജയിക്കും. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് അഭിമാനമായിരുന്നു. കോളേജ് യൂണിയൻ സെക്രട്ടറി കൂടിയായിരുന്നു കിരൺ. ഒരുപാട് സൗഹൃദങ്ങളും അതേപോലെ തന്നെ ആരാധകരും ഉണ്ടായിരുന്നു കിരണിന്. പക്ഷേ അവൻ്റെ ചങ്ക് ബ്രോ ആയിപ്പോയി. എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആതിരയായിരുന്നു. കിരണിന് കൂടി കഴിക്കാൻ ആതിര എപ്പോഴും വലിയ പാത്രത്തിലായിരുന്നു ചോറ് കൊണ്ടുവരുന്നത്. ഇത്രയൊക്കെ നീ കഴിക്കുമോ എന്ന അമ്മയുടെ സ്ഥിരം ചോദ്യത്തിന് ഇത് തന്നെ പോരാ അമ്മേ എന്നായിരുന്നു ആതിരയുടെ മറുപടി. കഴിക്കുമ്പോൾ എല്ലാത്തിനെയും നല്ല ഭാഗം കിരണിന് മാറ്റിവെക്കാൻ അവൾ ശ്രദ്ധിക്കും. കോളേജ് മുഴുവൻ പ്രണയിതാക്കൾ എന്ന് വിളിച്ചിട്ടും കിരൺ ഒന്നിനും ചെവി കൊടുത്തില്ല. എല്ലാം ചിരിച്ചു തള്ളി. അതുകൊണ്ട് തന്നെ ആതിരയുടെ സ്വപ്നങ്ങൾ മനസ്സിനുള്ളിൽ തന്നെ കിടന്നു. മൊബൈലിൻ്റെ ബിം ശബ്ദിച്ചപ്പോഴാണ് ആതിര ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. കിരണാണ്. എന്തു പറ്റടി എന്നുള്ള ചോദ്യം. വിഷമത്തെക്കാളേറെ ദേഷ്യം വന്നു ആതിരയ്ക്ക്. അവൾ ഫോൺ എടുത്ത് അവനെ വിളിച്ചു.
ഞാൻ ഈ ആഴ്ച വീട്ടിൽ പോവാം, നീ വരില്ലേ? കഴിഞ്ഞ ആഴ്ച പോയതല്ലേ, പിന്നെന്താ പെട്ടെന്ന്? നിൻ്റെ സ്റ്റാറ്റസ് എന്താ? ഓഫീസിൽ വല്ല പണിയും കിട്ടിയോ? അല്ല കിരൺ, എനിക്ക് രണ്ട് ആലോചനകൾ വന്നിട്ടുണ്ട്. ഈ ആഴ്ച രണ്ടാളും കാണാൻ വരും. ഒരാൾ സിംഗപ്പൂരാണ് എനിക്ക് പോവാമെന്ന് പറഞ്ഞത്. എന്നാലും ഏതിനും യെസ് പറയണമെന്നൊരു സംശയം. ആതിരെ പകുതി സത്യവും ബാക്കി കള്ളവും പറഞ്ഞു. അവൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് അല്പസമയം മറുപടി ഒന്നും കിട്ടിയില്ല. പിന്നെ ശരി, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞും പട്ടിണി കിടന്നും ആതിരെ വിഷമം തീർത്തു. വെള്ളിയാഴ്ച വൈകിട്ട് പതിവ് പോലെ കിരൺ വന്നു. ഇരുവരും ബസ് സ്റ്റേഷനിലേക്ക് റിക്ഷ പിടിച്ചു. പോകുന്ന വഴിക്ക് കിരണിൻ്റെ മുഖത്തൊന്നും നോക്കാൻ പോലും ആതിരെ കൂട്ടാക്കിയില്ല. പതിവ് പോലെ ഒന്നിച്ചുള്ള ഭർത്തായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. കയറി പാടി ആതിരെ തൻ്റെ ഭാഗത്ത് കയറി തിരിഞ്ഞു കിടന്നു. ആദി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈശ്വര, ഇഷ്ടമാണെന്നാവോ? ആതിര പിടഞ്ഞെണീറ്റു. എനിക്ക് കമ്പനി പ്രോജക്റ്റാണ് അടുത്ത മാസം മുതൽ. സിംഗപ്പൂരിലേക്കാണ് പോവേണ്ടത്. അവൻ അവളുടെ മിഴികളിലേക്ക് തന്നെ നോക്കി പറഞ്ഞു. പ്രതീക്ഷിത കേട്ടില്ലെന്ന് മാത്രമല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം കേൾക്കുകൂടി ചെയ്തപ്പോൾ ആതിര തളർന്നുപോയി. കൃഷ്ണയുടെ കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, നിനക്ക് കല്യാണമൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരെ? മറുപടി വേദനിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണ് എന്നത് തനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണ് എന്നറിഞ്ഞിട്ടും അവൾ ചോദിച്ചു, കൂടുതൽ വേദനിക്കാൻ വേണ്ടി തന്നെ. കൃഷ്ണ അവൻ്റെ പെങ്ങളായിരുന്നു. ഇനിയുള്ളത് ഒരനിയനാണ്. അവനിപ്പോൾ ഡിഗ്രി ചെയ്യുന്നു. കിരൺ ചിരിച്ചു. മതി. പക്ഷേ എനിക്ക് പെണ്ണില്ലല്ലോ. ഞാൻ കെട്ടാൻ വിചാരിച്ച പെണ്ണ് ഇപ്പോൾ ഏതോ സിംഗപ്പൂരുകാരനെ കെട്ടാൻ പോകുന്നതെന്ന് കേട്ടു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആതിര ആ വാക്കുകൾ മനസ്സിൽ പിന്നെയും പിന്നെയും പറഞ്ഞു നോക്കി. കേട്ടത് സത്യം തന്നെയെന്ന് ഉറപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ വായു പൊളിച്ചിരിക്കുന്ന അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിരൺ പറഞ്ഞു, അതേടി പോത്തെ, ഞാൻ തന്നെ നിന്നെ കാണാൻ വരുന്ന ആ സിംഗപ്പൂരുകാരൻ. വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കൂ എന്ന് നീ വിചാരിച്ചോ? അവളുടെ നനവ് പടർന്ന മിഴികളിൽ അവൻ ആദ്യമായി ചുംബിച്ചു. പിന്നെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് എന്നത്തെയും പോലെ കിടക്കുമ്പോൾ അവളറിഞ്ഞു, ACയുടെ തണുപ്പിൽ കുളിരാതെ ഇന്നോളം അവൻ പകർന്ന ചൂടും മുടങ്ങാതെ വാങ്ങിത്തരുന്ന ഐസ്ക്രീമിൻ്റെ കുളിരും അവൻ്റെ പ്രണയത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളായിരുന്നു അത്. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്ക് കാത്തിരിക്കുക. അതുവരേക്കും ബൈ.